ഹായ്, അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞു. ഞാൻ സാധാരണ വീട്ടിൽ നിൽക്കുന്നതൊന്നും മേക്കപ്പ് ചെയ്യാറില്ല. മേക്കപ്പ് എന്ന് വെച്ചാൽ അധികം മേക്കപ്പ് ഒന്നും അല്ലെങ്കിലും ചെയ്യാറില്ല. വീട്ടിൽ നിൽക്കുമ്പോൾ ഒട്ടും ചെയ്യാറില്ല. ഈ മോന്തയായിട്ടാണ് നടക്കാറ്. ഒരു പൗഡറും ഒരു ഇടാറില്ല. എന്നാ പിന്നെ സൺഡേ അല്ലേ, എന്തായാലും വീഡിയോ ചെയ്യാണ്. എന്നാ നിങ്ങൾക്ക് ഞാൻ പുറത്തു പോകുമ്പോൾ ഡെയിലി ആയിട്ട് ചെയ്യണ, ജോലിക്ക് പോകുമ്പോൾ ചെയ്യണ മേക്കപ്പ് എന്ന് പറയുന്ന സാധനം എന്താണുള്ളത് ഞാൻ കാണിക്കാന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് ഇങ്ങനെ വീട്ടിലേക്കുമ്പോഴായാലും എന്തെങ്കിലുമൊക്കെ പൊട്ടൊക്കെ തൊട്ട് ഇതൊക്കെ ആയിട്ട് നിൽക്കാൻ വെറും മുഖത്തോടു കൂടി നിൽക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പം അത് ചെയ്ത് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പം നമുക്ക് നോക്കാം എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ പരിചയപ്പെടുത്താം. ചിരിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല മേക്കപ്പൊക്കെ ഒരു നാച്ചുറൽ മേക്കപ്പ് ചെയ്യാമെന്ന് ഉള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ. ഞാൻ അങ്ങനെ ഇപ്പോൾ ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും എല്ലാ ഫങ്ഷന് പോകുമ്പോൾ മാത്രം, അതിപ്പോൾ പോക്കൊക്കെ കുറവാണ്. അപ്പോഴും ഈ പറഞ്ഞാൽ ഇതൊന്നും മരക്ക് ഉപയോഗിക്കാനേ അറിയാത്ത ഒരാളാണ് ഞാൻ. തളണയല്ല കേട്ടോ, സത്യമായിട്ടും. ചിലപ്പോൾ ഞാൻ അങ്ങനെ സ്ഥിരം അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ പറയുക, ഇപ്പോൾ ഒരു കല്യാണത്തിന് പോവാണ്, അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഫോട്ടോ എടുക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ആ കല്യാണ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് എൻ്റെ ചെണ്ടത്തിൽ ലിപ്സ്റ്റിക്ക് ഒന്നും ഉണ്ടാവില്ല, അതൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വീട്ടിലുള്ളത് വെച്ചിട്ട് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ മേക്കപ്പ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സാമഗ്രികൾ കണ്ടിട്ട് ശരിക്കൊന്നും ചെയ്യരുത്, ഞാൻ കാണിച്ചു തരാം. ഞാനതില്ലാത്തതാണ് ഡെയിലി ഇപ്പോൾ ജോലിക്ക് പോകുമ്പോഴൊക്കെ ചെയ്തിട്ട് പോകണത്, അതുകൊണ്ട് അത് വെച്ചിട്ടാണ്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് ഇതാ അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് പതഞ്ജലിയുടെയാണ്. അപ്പോൾ ഞാൻ അതാണ് തേക്കാറ് ജസ്റ്റ് ആദ്യം. വീട്ടിലേക്ക് മന്തി ചെയ്യാറില്ല കേട്ടോ എല്ലായിടത്തും. ശേഷം ഇത് വേഗം മുഖത്തേക്ക് അബ്സോർബ് ആകും. അപ്പൊ അതൊന്ന് അബ്സോർബ് ആയി പോയതിന് ശേഷം ഞാൻ ചെയ്യും നമ്മുടെ സദാ പൗഡർ ഇടും. ഇതിപ്പോ ഈ ആട്ടിലിയുടെ പൗഡറാണ് കുറെ കൊല്ലത്തിയതാ. പേര് നിൽക്കില്ല, ഇച്ചിരി കുളം പൗഡർ ഇടുള്ളൂ. അപ്പോൾ അത് ഇച്ചിരി കുട്ടിക്ക് പൗഡർ ഇടുള്ളൂ, വേണ്ട അത്ര എടുക്കുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ നിങ്ങൾ കുട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എല്ലായിടത്തും എനിക്ക് എന്തോ അങ്ങനെ പൗഡർ ഇടുമ്പോൾ മുഖം മോയ്സ്ചറൈസ് ആയിട്ടിരിക്കണം. ചിലപ്പോൾ ഈ അലോവേര ജെല് തേക്കും ചിലപ്പോൾ തേക്കില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ കാലത്ത് സൈക്കിളൊക്കെ ചവിട്ടിയാണ് പോകുന്നത്, ബസ് സ്റ്റോപ്പിലേക്ക് സൈക്കിൾ ഊട്ടിയ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്ക് ഇത് തേച്ചേക്കണ്ടാണ്. ഇങ്ങനെ അങ്ങോട്ട് വേർത്ത് വരും, വെയിലൊക്കെ ആകെ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നും. എന്താണെന്ന് ഞാൻ ചിലപ്പോൾ തേക്കാറില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇട്ടിട്ടോ, ഇത് വെച്ച് ജസ്റ്റ് ഞാൻ കണ്ണ് ഇടും. ഇതുകൊണ്ട് തന്നെ തെളിയും, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. സോറി, ഞാൻ ക്യാമറ എടുക്കുന്ന സ്ഥലമൊക്കെ മറന്നുപോയി, അതുകൊണ്ടാണ് കേട്ടോ വേറെ സ്ഥലത്തേക്ക് നോക്കിയത്. എനിക്ക് ഇതിലൊന്നും വലിയ പരിചയമൊന്നുമില്ല. ഓക്കെ, ചിലപ്പോൾ ചെയ്യാറുള്ളൂ മോളിൽ ഏതെങ്കിലും. ഞാൻ ഉച്ചക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അച്ഛമ്മേനെ ചോറിനെ വിളിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ഇങ്ങനെ മോളിലിങ്ങനെ എഴുതുക, ജസ്റ്റ് സൂക്ഷിക്കണം. പറ്റാത്തവരെ എഴുതാൻ നിൽക്കണ്ട, കണ്ണി കുത്തിക്കൊണ്ടിട്ട് പിന്നെ എന്തെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ,
ഇവിടുത്തിരി ഡാർക്കായിട്ട് ചെയ്ത് എൻ്റെ ബേബി മേക്കപ്പാണ് ഈ കാണിച്ചു തരുന്നത്. അപ്പം എഴുതിയില്ലേ, ഇനി ഇത് തന്നെ വെച്ചിട്ട് പിരുകം. അപ്പം എൻ്റെ പിരുകിന് ഷേപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിലന്നെ ആദ്യം ഇവിടെ തന്നെ തുടങ്ങുള്ളൂ, ജസ്റ്റ് ഇതിവിടെ ഈ എൻഡിൽ ഇങ്ങനെ തുടങ്ങും. ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ജസ്റ്റ് ഔട്ട്ലൈൻ വരയ്ക്കും. പിന്നെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഔട്ട്ലൈൻ വരച്ച് പിരുകാൻ ഷേപ്പ് അല്ലാത്തതിൻ്റെ സ്ഥിതിക്ക് കറക്റ്റാവില്ല, ഇങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കും. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും മറ്റേ ബ്രൗൺ കളർ ഐബ്രോ പെൻസിലുണ്ട്, അപ്പം ഞാൻ ചിലപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണത് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യും. ഇതിവിടെ ജസ്റ്റ് ഇങ്ങനെ ഇതിങ്ങനെ 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 ഇങ്ങനെ ആക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ ഐബ്രോ ഷേപ്പായിട്ടിരിക്കുമ്പോൾ ചെയ്യാൻ എളുപ്പം. പിന്നെ ഈ ഐബ്രോ പെൻസിൽ ഷാർപ്പനാക്കി മെഴുകി വെക്കണം. ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഐബ്രോ ഒക്കെ ഞാൻ ബ്യൂട്ടി പാർലറിലൊന്നും പോകാറില്ല കേട്ടോ. നോട്ട് പോയിന്റ് തള്ളലല്ല. ഓക്കെ, ഞാൻ ആകെ രണ്ട് പ്രാവശ്യം പോയിട്ടുള്ളൂ ബ്യൂട്ടി പാർലറിൽ ഐബ്രോ ഷേപ്പ് ചെയ്യാനായിട്ട്, പിന്നെ പോയിട്ടില്ല. പിന്നെ ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ആണ് ഞാൻ തന്നെയാണ് ഷേപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താ പറയുക, ആദ്യം എൻ്റെ ഒരു കൂട്ടുകാരത്തിയാണ് ചെയ്തിരുന്ന ലയാന്നാണ് എൻ്റെ കൂട്ടുകാരത്തിയുടെ പേര്. ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവള് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഒരു ബ്ലേഡ് മേടിച്ച് എല്ലാവരും ചെന്ന് അവിടെ ഇരിക്കും, ക്യൂ ആണ്. എന്നിട്ട് അവള് ഷേപ്പ് ചെയ്ത് തരും. അപ്പം അത് കണ്ടപ്പോൾ നമുക്കൊന്ന് സ്വയം ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നമ്മളെ കൊണ്ട് പറ്റും. പിന്നെ ഞാൻ ബ്യൂട്ടി പാർലർ എന്നുള്ള സംഭവത്തിൽ പോയിട്ടില്ല. അത്യാവശ്യം ഞാനിപ്പോൾ എൻ്റെ എനിക്കറിയാവുന്നവർക്കായാലും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു ഒരു രൂപയുടെ അല്ലെങ്കിൽ രണ്ട് രൂപയുടെ കാര്യമില്ലുള്ളൂ ബ്ലേഡ് എന്ന് വെച്ചിട്ട് ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പം എല്ലാവർക്കും എന്ന് വെച്ചാൽ മടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ രോമം വരുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അങ്ങനെ കൂടുതലൊന്നും വരില്ല കേട്ടോ, നമുക്ക് ഉള്ള രോമം തന്നെ വരുള്ളൂ. എന്ന് വെച്ചാൽ പഠിക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ രോമം മാത്രമല്ലേ പോവുക, അത് തന്നെയാണ് പിന്നീട് വളർന്നു തന്നത്. അപ്പോൾ അത് ചെയ്യും. പിന്നീട് ഇപ്പം ഈ അടുത്തൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫേഷ്യൽ റേസർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പിരിക്കുന്നത് ശരിയാക്കാറുള്ളത്. ഇപ്പം ചെയ്തിട്ട് കുറച്ച് ദിവസമായി, കുറച്ച് ദിവസമല്ല ഒരു മാസത്തോളമായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് പല്ലേക്കണ ബ്രഷുണ്ടോ, പഴയതാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഐബ്രോ ശരിയാക്കണ ബ്രഷ് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇതാവുമ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്മഡ് ചെയ്ത് കൊടുക്കും. ഇത് ഞാനൊരു വീഡിയോ യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പം തുടങ്ങി ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ ഐബ്രോ പെൻസിൽ അധികം പിരുകത്തുന്നു വരയ്ക്കാൻ നിൽക്കരുത്. ഞാനിതിവിടെ വരച്ച് കഴിഞ്ഞിപ്പിച്ചി സ്റ്റിക്ക് പോലെ ആയിട്ടുണ്ട്, അതാണ് അവിടെ കറക്റ്റ് ആവണില്ല കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ അത് ഇവിടെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാം. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവും. അതുപോലെ തന്നെ ഇപ്പുറത്ത് ജസ്റ്റ് ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലായിടത്തേക്കും ആക്കാം. ഇവിടെ ജസ്റ്റ് അതിവിടെ നമ്മൾ ശരിക്ക് ഷേപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് വരും. ഇപ്പോൾ പിരുക രോമൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് ഇതാക്കണം, അതിനാ കറക്റ്റ് എൻ്റെ ഒരു ഫിനിഷിങ് കിട്ടില്ല. ഇവിടെയും ചെയ്യാം. ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ മാസ്കാര എടുക്കുക. ഇത് മേബെലിൻ്റെ ഹൈപ്പർ കേൾ വോളിയം എക്സ്പ്രസ് ആണ്. ആ ഒരു മാസ്കാരയാണ് കുറേ നാളായിട്ട് മേടിച്ചിട്ടുള്ളത്.
അത് ജസ്റ്റ് എടുക്ക, എന്നിട്ട് തീർന്നു. എന്നിട്ട് ഞാൻ അല്ലാത്ത നമ്മൾ സാധാരണക്കാരൊക്കെ അല്ലാത്ത ചെയ്യണം എന്താണെന്ന് വെച്ചാൽ അറിയാലോ, ഒന്നില്ലെങ്കിൽ ഇച്ചിരി വെള്ളം ചേർക്കും അല്ലെങ്കിൽ കന്മഷിക്കും. ഞാനിപ്പോൾ ഇല്ലാത്തേക്ക് ഈ പതഞ്ജലിയുടെ ഈ അലോവേറ ജെല്ലാണ് ഇട്ടിട്ടാണ് ഇളക്കി മിക്സ് ചെയ്തത്. അലോവേറ ജെല്ല് എന്ന് വയ്ക്കുമ്പോൾ അത് തേച്ച് നമ്മുടെ കൺപീലിയായാലും എന്തായാലും വളരാൻ നല്ലതാണ്. അപ്പം അതിൻ്റെ പേരിൽ ഇത് തേച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും, മസ്കാര ഇട്ടുണ്ട് അവിടുത്തെ വീട്ടിലേക്ക്. ഇപ്പം ഇതൊന്നും ചെയ്യാറില്ല, മൊത്തത്തിലൊന്നും ചെയ്യാറില്ല. ഇപ്പം പോകുമ്പോൾ മസ്കാര ഇടും. ഞാൻ പണ്ടൊക്കെ മുകളിലും കൂടി എഴുതിരുന്ന ആളാട്ടോ, പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഇതാക്കി സ്ഥിരം. കണ്ണിലിട്ട് കുത്ത് കൊള്ളാവും, എനിക്ക് ഈ മൊബൈലും നോക്കി ചെയ്തതിന് വരുന്നില്ല. നമ്മൾ ശരിക്കും ഇതാക്ക, ഈ ഐലാഷസ് ആർട്ടിഫിഷ്യല് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് ഇതും കൊണ്ട് തന്നെ ശരിയാക്കാന്ന് വെച്ചാൽ കട്ടി കൂട്ടി ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ചെയ്ത് അത് ഒരു സെറ്റ് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അത് മുൻകൂടെ തന്നെ ചെയ്യാം. അപ്പോൾ അങ്ങനൊരു തിക്നെസ് തോന്നി. ഇപ്പോൾ അടിയിലോട്ടും ചെയ്യണേ എന്നിട്ട് അത് തേച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരില്ലേ, അപ്പം അതുകൊണ്ട് ഈ സാധനങ്ങൾ എൻ്റെ കൂടെ ജസ്റ്റ് ഇങ്ങനെ ഈ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു. അപ്പം എൻ്റെ രോമാവിടെ ഒക്കെ നിൽക്കാട്ട തന്നെ ഒരു മേന ഇവിടെ ആവുന്നു, ഒരു നാച്ചുറാലിറ്റി തോന്നും. ശേഷം എൻ്റെ പൊട്ട ശിങ്കർ ആണ്, ഇത് വീണ്ടും അങ്ങനെ എടുക്കും. പണ്ടൊക്കെ ഒരു ഇതൊക്കെ തൊടും, ഇപ്പോഴും ഇടയ്ക്കൊക്കെ അതിൽ തന്നെ ഇറങ്ങുകൊണ്ട് തോന്നിയ പൊട്ടൊക്കെ തൊട്ടുകൊണ്ട് കൊടുക്കും. ഇതും കൊണ്ട് ഒരു തൊടും. ശേഷം അടിയിലൊരു കല്ല് സ്റ്റോണിൻ്റെ പൊട്ട് തൊടും. അതാണ് എൻ്റെ മേക്കപ്പ്, ഇതാണ് എൻ്റെ ഡെയിലി മേക്കപ്പ്, ഇതാണ്. അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ മേക്കപ്പാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ചെയ്ത് നോക്കുക, മിക്കവാറും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണവരായിരിക്കും. ഞാൻ അതാണ് ചെയ്യാറ്. ഇതാണ് ഞാൻ ചെയ്തത് സിമ്പിൾ മേക്കപ്പ്. ഞാൻ ഡെയിലി ജോലിക്കൊക്കെ പോകുന്ന ഇതാണ് ചെയ്തുകൊണ്ട് പോകാറ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കാം. ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെ ഒരു സൺഡേത്തെ കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലത്തേക്കാണ് വീഡിയോ ആണിത്. അപ്പോൾ ചിലപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുള്ളൂ ഈ മേക്കപ്പ് വീഡിയോ. ചിലപ്പോൾ അതിന് ഫ്രണ്ട്ലി, അതായത് ആദ്യം ഈ വീഡിയോ ചിലപ്പോൾ വരാം, ചിലപ്പോൾ കഴിഞ്ഞിട്ടും വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോ ആയ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.